നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും മൈ കിച്ചൻ മൈ കുക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു നാടൻ കറിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു കറിയാണ്, വാഴപ്പിണ്ടി തോരനാണ്. ഇതെനിക്ക് വേണ്ടി ആക്ച്വലി പ്രിപ്പയർ ചെയ്ത് തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇതിന് വേണ്ട നമുക്കൊരു ഒരു വാഴപ്പിണ്ടിയുടെ കഷ്ണമാണ്. ഒരു വാഴപ്പിണ്ടി കഷ്ണം എടുത്തിട്ട് നമുക്കതിൻ്റെ അകത്തെ പുറമേലത്തെ പോളകളെല്ലാം പൊളിച്ച് കളഞ്ഞ് ഉള്ളിലെ കാമ്പാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് വൃത്തിയായിട്ട് അതിൻ്റെ പുറത്തെ പോളകളൊക്കെ പൊളിച്ചെടുക്കാം. ഇതെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വാഴപ്പിണ്ടി കിട്ടുന്ന എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെയേറെ ഗുണമുള്ള ഒരു കറിയാണ് ഇത്. നമുക്കിത് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. ആദ്യം നമ്മൾ കറി വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു നാരുണ്ട്, അത് കളയണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇനി ഈ വട്ടത്തിൽ അരിഞ്ഞ് വീണ്ടും നമുക്ക് ചെറുതായിട്ട് വീണ്ടും അരിയാം. ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റാം. നമുക്ക് അരിഞ്ഞത് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നല്ല വെള്ളം, നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നാര് തരംതിരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു കമ്പ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ വടി സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചാൽ മതി. അപ്പോൾ ആ നാര് ഇത് ഈ കമ്പേരിങ്ങനെ ചുറ്റി വരുന്നതായിരിക്കും. കുറച്ച് നേരം ചുറ്റി കഴിയുമ്പോൾ നമുക്ക് നാര്, ഇതിലെ നാര് മുഴുവൻ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇത് വേർതിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി, നന്നായിട്ട് ഒന്ന് രണ്ട് തവണ കഴുകി വെള്ളത്തിൽ കഴുകി അതിൻ്റെ കറ കളഞ്ഞ് നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ട് തിരുമ്മി വെക്കാം. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ എന്താ നോക്കാം. നമുക്ക് കുറച്ച് കടുക് വേണം, ഒരു ടീസ്പൂണോളം നമുക്ക് ഉഴുന്ന് വേണം, പിന്നെ ഒന്ന് രണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളക് എടുക്കാം, കുറച്ച് കറിവേപ്പില, പിന്നെ നാലഞ്ചല്ലി ചതച്ച വെളുത്തുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങ ചെറിയ ഇത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിടുന്നത് നല്ലതാണ്, നമുക്കൊരു നല്ല ക്രിസ്പിനെസ് കിട്ടുന്നു തോരൻ്റെ അകത്ത്, ഇങ്ങനെ കടിച്ച് കിടക്കും, നല്ലതാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പുറമേ ഇനി നമുക്ക് ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് ഒന്നോ രണ്ടോ നമുക്ക് ഇഷ്ടമുള്ള, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നതോടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുന്നതോടെ നന്നായിട്ട് ഇളക്കുക. ഇളകി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇത് ആവി കയറാൻ വേണ്ടി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിക്കാം. അധികം തീയില്ലെങ്കിൽ നമുക്ക് 10 മിനിറ്റ് വരെ നോക്കാം. അപ്പോൾ ആവി നന്നായിട്ട് കയറിയിട്ടുണ്ട്. വെള്ളമുള്ളതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളം വാഴപ്പിണ്ടിയിലുണ്ട്, അതൊക്കെ ആ വെള്ളത്തിൽ മാത്രം നമുക്കിത് വേവിച്ചാൽ മതി. ആവി കയറി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്നും കൂടെ മിക്സാക്കി, നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കൊന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, നമുക്കിത് കറി വാങ്ങാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ചൂടോടുകൂടി തന്നെ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്, വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്, ഒരു നാടൻ വിഭവമാണ്.
നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.